കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായി എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി ആരോപിച്ചു ആരോഗ്യ പ്രവർത്തകരുമായി പോലും സഹകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായാണ് ആരോപണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച് ഡി കാറ്റഗറിയിലെത്തിയിട്ടും അധികൃതർ പ്രശ്നത്തെ ഗൗരവമായി എടുക്കുന്നില്ല ടി പി ആർ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനമാകെ നടന്ന ടെസ്റ്റ് ക്യാമ്പുകൾ പോലും ആളുകളെ അറിയിച്ചില്ലെന്നും ഇടതു മെമ്പർമാർ ആദ്യ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത് ആരോഗ്യവകുപ്പുമായി പഞ്ചായത്ത് സഹകരിക്കുന്നില്ലെന്നും പറഞ്ഞു ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ഫലമായാണ് ആരോപിക്കുന്നു കോവിഡ് പ്രതിരോധ ആകെ താളം ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുന്നില്ല ടെസ്റ്റുകൾ ആളുകളെ അറിയിക്കുന്നില്ല ഇപ്പോഴും ടി പി ആർമാർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു കാരണത്തിൽ ആളുകൾക്ക് കടകൾ തുറക്കാൻ വേണ്ടി കഴിയുന്നില്ല ജനങ്ങൾക്ക് തൊഴിലിന് പോകാൻ വേണ്ടി കഴിയുന്നില്ല ഇത് പലതവണ എൽ ഡി എഫ് എന്ന രൂപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റോടും ബന്ധപ്പെട്ട ചുമതലപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടും നമ്മൾ പറഞ്ഞതാണ് അവിടെ അപ്പോൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല ദിവസങ്ങളായി കർശന നിയന്ത്രണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതത്തിലാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണം പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ആയതിനാൽ കടകൾ തുറക്കാൻ പാടില്ലെന്ന വിവരമറിയാതെ പാവപ്പെട്ട കച്ചവടക്കാർ വെള്ളിയാഴ്ച സാധാരണ പോലെ കട തുറക്കുകയായിരുന്നുവെന്നും വിവരമറിഞ്ഞെത്തിയ പോലീസ് കട അടപ്പിച്ചതോടെ കച്ചവടക്കാർ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ കാണാത്തതിനാൽ തിരിച്ചുപോയെങ്കിലും അല്പ കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ വരികയായിരുന്നുവെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കച്ചവടക്കാർ പറഞ്ഞെങ്കിലും പ്രസിഡന്റ് ചെവിക്കൊണ്ടില്ല ഇതോടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം നേതാവ് പ്രസിഡന്റിനെ റൂമിൽ പോട്ടിയിടുകയായിരുന്നുവെന്നും ഇടതുമെമ്പർമാർ പറഞ്ഞു അപ്പോൾ കടകൾ തുറക്കാനുള്ള ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം പറഞ്ഞിരുന്നു ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ പ്രസിഡന്റും അതുപോലെ തന്നെ സത്യൻ മെമ്പറല്ല അവരെല്ലാം പറഞ്ഞു നിങ്ങൾ കടകൾ തുറന്നോളൂ ഞങ്ങൾ സംരക്ഷണം പോയി തുറന്നോളൂ എന്ന് പറഞ്ഞത് അവർ ഇന്ന് രാവിലെ വന്ന് കട തുറന്നു പോലീസ് വന്ന് ഈ ഡി കാറ്റഗറിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്ത് നിൽക്കുന്നത് ആ ഡി കാറ്റഗറിയിൽ കടകൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് കടകൾ പൂട്ടി ചാവി കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ കച്ചവടക്കാര് മഹാ ദുരിതത്തിലാണ് ആ ദുരിതത്തിലായിട്ടുള്ള കച്ചവടക്കാർ വീണ്ടും പ്രസിഡന്റിനെ രാവിലെ കണ്ട് സങ്കടം ഉണർത്തിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അവർ പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും മറ്റു പല സ്ഥലങ്ങളിലുണ്ടായിരുന്നത് അവർ മണിക്കൂറുകളോളം പഞ്ചായത്ത് ഓഫീസിനകത്ത് ഈ ഭരണസമിതി അംഗങ്ങളെ കത്തു നിന്നു വന്നതിന് ശേഷം ഇത് തുറക്കാൻ ആവശ്യമായ ചർച്ചകളല്ല അവർ നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് നിരാശമുണ്ടിട്ടുള്ള വലിയ പ്രയാസം വളരെ പ്രയാസത്തോടുകൂടി വന്നിട്ടുള്ള ആളുകൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം തന്നെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ഇവിടുത്തെ നോർത്ത് കാരസിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്

അല്ലാത്തപക്ഷം മൂന്നാം തരംഗം പോകുന്ന ഈ ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ആരോഗ്യവകുപ്പിനെ മുഖവിലേക്ക് എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല എൽ ഡി എഫിന്റെ മെമ്പർമാർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് അവർ എടുക്കുന്നില്ല ഇതുപോലുള്ള നിഷേധാത്മക നയമാണ് സ്വീകരിച്ചു പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിന് യഥാർത്ഥത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരാജയപ്പെട്ടിരിക്കുന്ന ഭരണസമിതി രാജിവെക്കണമെന്നു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇവരെ ജയിപ്പിക്കാൻ വേണ്ടി മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ തന്നെയാണ് വന്നിട്ട് ഇപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ മുറിക്കകത്ത് വെച്ച് ഒന്ന് ഭരണം നടത്തുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പൂട്ടിയിട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് അല്പമെങ്കിലും ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കെ പി ഷാജി കെ ശിവദാസൻ എം ആർ സുകുമാരൻ ഇ പി അജിത്ത് കെ കെ നൌഷാദ് ഷിജി സിബി ജിജിതാ സുരേഷ് ശ്രുതി കമ്പളത്ത് എന്നിവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുഖം